ദൈവ തിരുനാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ 2021 മാർച്ച് മാസം ദൈവം നമ്മെ അനുവദിച്ച വഴികൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം അതിന്റെ 1 വാക്യം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർപുഷ്പം പോലെ പൂക്കും. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ വാക്തത്വങ്ങളെ ജനങ്ങളോട് അറിയിക്കുക. പ്രവാചകൻ ബാബിലോണിലുള്ള യഹൂദ പ്രവാസികളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സൂചനയും പ്രവാചകൻ ഇവിടെ നൽകുന്നുണ്ട്. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട അവരുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഏറിയ കഷ്ടങ്ങൾ അനുഭവിച്ച ശേഷമാണ് വാക്തത്വം ചെയ്യപ്പെട്ട കനാൻ നാട്ടിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ബാബിലോണിൽ നിന്നുള്ള തിരിച്ചുവരവ് അങ്ങനെ ആയിരിക്കില്ല എന്ന് പ്രവാചകൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. 7 വാക്യത്തിൽ പറയുന്നു, മരിച്ചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. മരുഭൂമിയിലൂടെ ഒരു പാതയും പെരുവഴിയും ഉണ്ടാകും. ദുഷ്ടമൃഗങ്ങളിലോ കവർച്ചക്കാരനോ യാതൊരു ഭയവും ഉണ്ടാകുകയില്ല. എത്രയും ആനന്ദത്തോടെ ആയിരിക്കും അവർ ബാബിലോണിൽ നിന്ന് തിരിച്ചു വരിക. ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷത്തെ കുറിച്ച് യെശയ്യാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 3 വാക്യം, നിന്റെ സന്നിധിയിലെ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ ആയിരിക്കും. ആ സന്തോഷത്തെ പ്രവാചകൻ വർണ്ണിക്കുന്നത് ഒരു കൃഷിക്കാരനും കൃഷിയുടെ വിളവെടുക്കുന്ന സമയത്ത് എപ്രകാരം സന്തോഷിക്കുന്നുവോ അതുപോലെ ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ കഴിയുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. പൗലോസ് തന്റെ അന്ത്യകാലത്ത് റോമിലേക്ക് തടവുകാരനായി കൊണ്ടുവരപ്പെട്ടു. അവന്റെ മുൻപിൽ അവൻ കണ്ടത് മരണമാണ്. എന്നിട്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളും വരണ്ട നിലങ്ങളും എല്ലാം ഒരു നാളിൽ മാറും. അന്ന് ആനന്ദിക്കുവാൻ ഉലസിച്ചു ഘോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. അവിടെ നമ്മെ സന്തോഷത്താൽ നിറയ്ക്കും. അവിടുത്തെ സമാധാനം നൽകി നമ്മെ സൂക്ഷിക്കും. ആ പ്രത്യാശയോടെ ഉറപ്പോടെ ഭാവിയിലേക്ക് നോക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്തോഷം അനുഭവിപ്പാൻ, അങ്ങ് തരുന്ന വിലയേറിയ സമാധാനം അനുഭവിപ്പാൻ, അങ്ങിൽ ആനന്ദിപ്പാൻ, അങ്ങിൽ ഉലസിച്ചു ഘോഷിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന വിലയേറിയ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ അതിലും സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും ഞങ്ങളെ നടത്തിയ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, അങ്ങയുടെ വിലയേറിയ കൃപയാൽ പൊതിഞ്ഞാട്ട്, രോഗത്തിലെ പ്രയാസത്തിലെ ക്ഷീണത്തിലിരിക്കുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്താട്ട്. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ എന്ന സ്തുതി നാമത്തിൽ തന്നെ, ആമേൻ. Thank you.
ഉണ്ടല്ലോ, പാലിപ്പാനേറ്റം പ്രാപ്തനല്ലോ.